നമുക്ക് വീണ്ടും മീഡിയോരത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ പ്രേക്ഷകർ SMS അയച്ചുകൊണ്ടേ ഇരിക്കുക. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ. ദുബായിൽ വെച്ച് നടക്കുന്ന ഈദ് നൈറ്റിനുള്ള ഫാമിലി ടിക്കറ്റാണ് ഈ വിന്നറെ കാത്തിരിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം 3939 ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ അയച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഡോക്ടർ, നമ്മൾ മൂത്രത്തി കല്ലിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രായം ചെന്നവരിൽ മൂത്രം അറിയാതെ പോകുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ചിലര് തുമ്പോൾ അല്ലെങ്കിൽ ശക്തമായിട്ട് ചുമക്കുമ്പോൾ, അത് കൂടുതലും ഏജ് കൂടിയവരിലാണ് കാണുന്നത്. അതിനെ കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? സാധാരണ ഇത്തരത്തിലുള്ള പ്രശ്നം ഷസി യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത് കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ്. സ്ത്രീകളിലെ ഒരുപാട് പ്രസവിച്ച സ്ത്രീകളെ, അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡെലിവറി ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് ഒക്കെയാണ് ഇത്തരത്തിലുള്ള അവസ്ഥ കാണുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം യൂട്രസിനെയും ഈ മൂത്രസഞ്ചിയെയും ഒക്കെ താങ്ങി നിൽക്കുന്ന മാംസപേശികൾക്കുണ്ടാകുന്ന ബലക്ഷയമാണ്. അത് കാരണം ഈ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ബ്ലാഡറിനകത്തുണ്ടാകുന്ന പ്രഷറ് മൂത്രനാളം അടയുമ്പോഴുന്ന പ്രഷറിനെക്കാട്ടിലും കൂടും. അപ്പോൾ മൂത്രം ലീക്ക് ചെയ്യുന്നു വെളിയിലേക്ക്. അതിനാണ് ഈ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. വളരെ അപൂർവമായിട്ട് പുരുഷന്മാരിലും കാണാറുണ്ട്. ഈ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസിൻ്റെ പുരുഷന്മാരിൽ കാണുന്ന ഒരു ഒരു പ്രശ്നം സാധാരണഗതിയിൽ പ്രോസ്റ്റേറ്റ് സർജറി കഴിഞ്ഞിട്ടാണ്. അതിനെ ഈ മൂത്ര നിയന്ത്രണം മാംസപേശിക്ക് എന്തെങ്കിലും തകരാറുണ്ടാകുമ്പോഴാണ് ഈ പുരുഷന്മാരിലുണ്ടാകുന്ന സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന അവസ്ഥ കാണുന്നത്. സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള അവസ്ഥ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രാരംഭദശയിലുള്ള സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് മരുന്ന് കൊണ്ടുള്ള ചികിത്സ കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെൽവിക് മസിൽ എക്സസൈസ്, കെഗൽ എക്സസൈസ് എന്ന് പറയുന്ന എക്സസൈസ് ഒക്കെ കൊണ്ട് ഈ പെൽവിസ് മസിൽസിനെ ബലം ഉണ്ടാക്കാനും അതുവഴി മൂത്രം കൺട്രോൾ ചെയ്യാനും സാധിക്കും. വളരെ വർദ്ധമാനമായിട്ടുള്ള തോതിൽ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് വളരെ ഫലപ്രാപ്തിയുള്ള എൻഡോസ്കോപ്പിക് ആയിട്ടുള്ള ശസ്ത്രക്രിയകൾ അവൈലബിൾ ആണ്. ആൻറ്റി സ്ട്രെസ് ഇൻകോണ്ടിനൻസ് സർജറീസ്, അത് TVT ടെൻഷൻ ഫ്രീ വജൈനൽ ടേപ്പ് TOT എന്ന് പറയുന്ന ശസ്ത്രക്രിയകൾ വളരെയേറെ ഫലപ്രാപ്തി തരുന്നതാണ്. പുരുഷന്മാരിൽ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നമ്മൾ സാധാരണഗതിയിൽ സ്ലിംഗ് സർജറി, അതുപോലെ തന്നെ വളരെ കൂടുതലായിട്ടുള്ള സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, ടോട്ടൽ ഇൻകോണ്ടിനൻസിനൊക്കെ അത് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുള്ള പുരുഷന്മാർക്കാണെങ്കിൽ അതിനെ ട്രൂ ഇൻകോണ്ടിനൻസ് എന്നാണ് പറയുന്നത്. ഈ ആർട്ടിഫിഷ്യൽ യൂറിനറി സ്ഫിങ്ക്ടേഴ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള വളരെയേറെ ഫലപ്രാപ്തിയുള്ള മെഡിക്കലായിട്ടും സർജിക്കലുമായിട്ടുള്ള ചികിത്സകൾ ഇത്തരത്തിലുള്ള മൂത്ര നിയന്ത്രണമില്ലായ്മയ്ക്ക് ഗുണകരം ആയിട്ടുള്ള ചികിത്സ കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പൊ മുതിർന്നവരിൽ യൂറോളജി പ്രോബ്ലംസ് ഉള്ളതുപോലെ തന്നെ കുട്ടികളിലും യൂറോളജി പ്രോബ്ലംസ് ധാരാളമായി കാണാറുണ്ടോ? അതെ അതെ, അത് സാധാരണ കുട്ടികളിൽ കാണുന്നത് ജന്മനയുള്ള പ്രശ്നങ്ങളാണ്. അത് വൃക്കയിലുള്ള വിധങ്ങളായിട്ടുള്ള അടവുകൾ, മൂത്രസഞ്ചിയിൽ നിന്നും വൃക്കയിലേക്ക് മൂത്രം കയറുന്ന അവസ്ഥ, പ്രൈമറി വെസിക്യൂട്ടിക് റിഫ്ലക്സ് എന്ന് പറയുന്ന അവസ്ഥ, പിന്നെ അതുപോലെ തന്നെ ജന്മനയുള്ള മൂത്രസഞ്ചിയുടെ ചില വൈകല്യങ്ങൾ, എക്സ്ട്രോഫി ബ്ലാഡർ, അതായത് മൂത്രനാളി, അത് യുറിത്രയ്ക്ക് ഉണ്ടാകുന്ന എപ്പിസ്പെഡിയാസ്, ഹൈപ്പോസ്പെഡിയാസ് എന്ന് പറയുന്ന ജന്മനയുള്ള തകരാറുകൾ ഒക്കെയാണ് സാധാരണഗതിയിൽ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ വൃഷണസഞ്ചിയിലേക്ക് ഇറങ്ങി വരാത്ത അവസ്ഥ, അൺഡിസെൻഡഡ് ടെസ്റ്റിസ് എന്ന് പറയുന്ന അവസ്ഥയും കുട്ടികളിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടികളിലുണ്ടാകുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ടോർഷൻ ടെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്. വൃഷണം അതിൻ്റെ ആക്സിസിൽ ചുറ്റി വരയുന്ന ഒരു പ്രോബ്ലമാണ് ടോർഷൻ ടെസ്റ്റിസ്. അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അത് അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോക്ടറുടെ അടുത്ത് ഒരു 4 മണിക്കൂറിനകം എത്തിയില്ലെങ്കിൽ ആ വൃഷണം ഡെഡ് ആവാനുള്ള ചാൻസ് സാധ്യതയുണ്ട്. അത് പ്രവർത്തനരഹിതമായി പോകും. അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ മീഡിയോരത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വളരെ വിശദമായി തന്നെ മൂത്രാശയ രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും തന്നെ വളരെ വിശദമായി തന്നെ നമ്മളോട് സംസാരിച്ച സണ്ണി മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടർ ഗോപകുമാർ ആയിരുന്നു. ഡോക്ടർ, വളരെ നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി കാണാം. ഇന്നത്തെ നമ്മുടെ SMS വിന്നറെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി ഗോപാലാണ്, ദുബായിൽ നിന്നുമാണ് അയച്ചിരിക്കുന്നത്. ലക്ഷ്മി ഗോപാല്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ. അതിനുള്ള ആൻസർ, മൂത്രസഞ്ചിയുടെ താഴെ മൂത്രനാളിയെ ചുറ്റിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇരിക്കുന്നത് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ലക്ഷ്മിനെ NTV ഓഫീസിൽ നിന്ന് വിളിച്ച് ബാക്കിയുള്ള വിശദ വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു ഗസ്റ്റുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.